സുകുമാരന്റെ സുഹൃത്ത് എന്ന് പറയുമ്പോ പത്രപ്രവർത്തകനാണോ? അല്ല, എനിക്ക് ബോംബെയിൽ ബിസിനസ് ആയിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ബോംബെ ചെന്ന് പറ്റിയതാ. ഇനിയിപ്പോ ബിസിനസ് ഒക്കെ നാട്ടിലാകാമെന്ന് വിചാരിച്ചു. ലളിതയെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്. എനിക്ക് ആകെ ഉണ്ടായിരുന്ന സുഹൃത്തായിരുന്നു സുകുമാരൻ. ലളിതയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഒരുപാട് ആഹാരം ഞാൻ കഴിച്ചിട്ടുണ്ട് ബോംബെയിൽ. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? മിസ്റ്റർ വിജയകരൻ അവളെ ഒന്ന് ഉപദേശിക്കണം. ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു. ഇവളിങ്ങനെ ബോംബെയിൽ ഒറ്റയ്ക്ക് തുടരുന്നത്, അതും സുകുമാരൻ വർക്ക് ചെയ്ത അതേ പത്രം. മറ്റൊരു വിവാഹം എന്ന് പറയുമ്പോ ഇവൾ എതിർക്കുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെ. ആ റോബോ തണങ്ങി മരിച്ചു. ഇവളിനി ആരോട് പ്രതികാരം ചെയ്യാനാ? ഈ ലേഖനമൊന്നും പത്രപ്രവർത്തനമൊന്നും പറഞ്ഞ് അവിടെ ഇങ്ങനെ തുടരുന്നത് മിസ്റ്റർ വിജയചന്ദ്രൻ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്കാണെങ്കിൽ വയസ്സായി. ലളിതയെ ഒന്ന് ഉപദേശിക്കാന്ന് വെച്ചാ ഞാൻ വന്നത്. ഞാൻ പറഞ്ഞ ഒരുപക്ഷെ അനുസരിച്ചേക്കു. അവള് വന്നില്ല. ഞാൻ ആ വണ്ടി ഒന്ന് മാറ്റിട്ട് കൊടുക്കട്ടെ. വാഴക്ക് തന്നെ എത്തിക്കുന്നു. ഗുഡ് ഈവനിങ് മാഡം. എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ. ചൂടാകാതെ ലളിതയ്ക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് ലളിതയെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഒന്നുമല്ലെങ്കിലും റോബർട്ടിനെ കൊന്ന പാർട്ടിയില്ലേ. അച്ഛനെയും ഞാൻ കമ്പനി അടിച്ചു. സുകുമാരന്റെയും ലളിതയുടെ ഒക്കെ ഫാമിലി ഫ്രണ്ട് ആണെന്നാണ് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മാറ്റി പറയരുത്. ഗുഡ് ഈവനിങ്. മോളെ പേരെന്താ? വിജയചന്ദ്രൻ. ലളിതയുടെ മോളാണല്ലേ. മെടുകി. ആ അച്ഛൻ കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങോട്ട് ചെല്ലു. മോളെ, നീ വിജയചന്ദ്രനെ കണ്ടില്ലേ? കണ്ടു. നിന്നെ കാത്തിരിക്കായിരുന്നു. ഒരു ചായ പോലും കൊടുത്തില്ല. അതിനെന്താ, കുടിച്ചോളാലോ. ലളിത വന്നല്ലോ. മധുരാധികം വേണ്ട, അറിയാലോ. മോളെ അങ്ങനെ ഓർക്കുന്നുണ്ടോ? കള്ളി മറന്നുകളഞ്ഞു. കേട്ടാലേ, അഞ്ചു എന്നെ മറന്നു. കൊച്ചു പിള്ളേർ അങ്ങനെയാ, കുറച്ചാള് കാണാതിരുന്ന മറന്നു. ലളിത ചായ എടുക്ക്. വരൂ, ഇരിക്കൂ. അപ്പോഴേ സാറേ നമുക്ക് ഹോസ്പിറ്റലിൽ പോണ്ടേ? എനിക്ക് പരഹൃദയജ്ഞാനൊന്നും അറിയില്ലല്ലോ ശ്രീമാറേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ പരിചയക്കാരാണ്? പിന്നെ ഞങ്ങൾ അന്നേ പരിചയക്കാരല്ലേ. ഡിയർ ഫ്രണ്ട്സ്. ഹലോ. അതെ അതെ. പോവാ സാർ. മോളെ ലളിതേ, എന്നാ ഞാനൊരു ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാം. നിങ്ങൾ ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇനി എത്തും. പോയിക്കളയരുതേ. ഇല്ല മോളെ, നീ വരാൻ വൈകുന്നതുകൊണ്ട് ഞാൻ ശ്രീകുമാരനെ. ഇനിയിപ്പോ നിങ്ങൾ സംസാരിച്ചിരിക്കും. അവളോട് പോരട്ടെ. ഇന്ന് ഞാൻ ഇന്നൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ള കാര്യമുള്ളൂ. ഞങ്ങൾ ഉടനെ വരും. പോയിക്കളയരുത്. ഇല്ല. എന്താ ചായ ഇടാനത്ര താമസം? നിങ്ങൾ ഏത് മുറി വെച്ചാ റോബർട്ടിനെ കൊന്നത്? ബാത്റൂം വെച്ചാണല്ലേ. എനിക്കറിയാം, നിങ്ങൾ ഒറ്റയ്ക്ക് ആ ഡെഡ് ബോഡി കൊണ്ട് ഈ ബീച്ചിലിട്ടു അല്ലേ? ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. നിക്ക്. രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്നുകിൽ നീ റോബർട്ടിനോട് പ്രതികാരം ചെയ്താ, അല്ലെങ്കിൽ നീ റോബർട്ടിന്റെ സംഘത്തിൽപ്പെട്ടവളാ. പണസംബന്ധമായിട്ട് എന്തെങ്കിലും തയ്യാറുണ്ടായിരുന്നോ? ഈ ബ്രേസ്ലെറ്റ് ഉണ്ടോ? അന്ന് രാത്രി ഈ വീട്ടിലെ ബാത്റൂമിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. സത്യമല്ല എന്നോട് തുറന്നു പറഞ്ഞാൽ നിന്നെ ഞാൻ രക്ഷിക്കാം. ആരും എന്നെ രക്ഷിക്കണ്ട. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം പിടുങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ. പോലീസ് ആണെന്ന് തോന്നുന്നു. പോലീസ് വരട്ടെ, ഞാൻ എല്ലാവരോടും തുറന്നു പറയും. അരുത്, അത് അപകടമാണ്. മാറു, നിങ്ങൾ ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിക്കും. എന്താ നിങ്ങൾക്ക് പോലീസിനെ കാണുമ്പോ എത്ര ഭയം?
എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിൽ വേണ്ട, പോലീസിനോടൊന്നും പറയരുത്, അത് അപകടമാണ്. പ്ലീസ് ഒന്നും പറയരുത്, ബീ നോർമൽ. For more updates, like, comment, subscribe to our channel.